മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അൻവറലിക്കെതിരെ പരാതി കൊടുക്കും എന്ന് ഇൻസൈഡർ സ്പോർട്സിന്റെ ഒരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനെക്കുറിച്ച് പറയാനല്ല വന്ന, ഇതിന്റെ സാങ്കേതികത്വങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പോകും. പക്ഷേ ഈ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇതല്ല, ഇതിന്റെ അപ്പുറം കാണിക്കും, നൂറാം ക്ലാസ് ചെറ്റത്തരം കാണിക്കും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. കാരണം അവന്മാരുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ സംസ്കാരവും പാരമ്പര്യവും ചരിത്രവും എല്ലാം അങ്ങനെ തന്നെയാണ്. എന്ന് തൊട്ട് തുടങ്ങിയതാണ് പ്ലേയേഴ്സിൻ്റെ കരിയർ തുളയ്ക്കുന്ന പരിപാടി. കോമൾ തട്ടാലിൽ തുടങ്ങി ഇങ്ങോട്ട് നമുക്ക് ഒരുപാട് തവണ കാണാൻ പറ്റും. ട്രോഫികൾ എടുക്കുന്നുണ്ട്, കിരീടങ്ങൾ വിജയിക്കുന്നുണ്ട്, പ്രൊഫഷണലാണെന്ന് സ്വയം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ സ്വന്തം നേട്ടത്തിനപ്പുറത്തേക്ക് ധാർമ്മികത എന്ന് പറയുന്ന സാധന യുവന്മാർക്ക് തൊട്ട് തീണ്ടിയിട്ടില്ല. അത് അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാവർക്കും. സ്പോർട്ടിംഗ് പ്രൊജക്റ്റിലൊക്കെ ഒരു ഉളുപ്പും ഇല്ലാതാണ് മാറ്റം വരുന്നത്. അബ്സല്യൂട്ട്ലി ഇപ്പം അൻവർ അലിയോട് ചെയ്ത ചതിയാണ്. മോഹൻ ബഗാൻ ഫാൻസിന്റെ ഒരുത്തൻ ഇതെന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? അൻവർ അലി ഇപ്പം ഞങ്ങളുടെ കോൺട്രാക്ട് വേണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അൻവർ അലി കാണിക്കുന്നതല്ലേ ചെറ്റത്തരം എന്നാണ് പറയുന്നത്. എങ്ങനെ ഇവന്മാർ അൻവർ അലിയെ ലോണിൽ എടുക്കുന്ന സമയത്ത് സ്പോർട്ടിംഗ് പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു സാധനം കാണും. ഒരു താരത്തിനെ ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്നത് പൈസ മാത്രം കാണിച്ചിട്ടല്ല, ഒരുപാട് ഘടകങ്ങൾ കാണിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. സ്പോർട്ടിംഗ് പ്രൊജക്ട് കാണിച്ച് കൺവിൻസ് ചെയ്ത ശേഷമാണ് ഒരു താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. നീ ഞങ്ങളുടെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുമ്പോൾ നിന്റെ ഭാവിയിലേക്ക് നിന്റെ കരിയറിന് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിന്റെ കരിയറും പ്ലേയിങ് ടൈമും ഇവിടെ സുരക്ഷിതമായിരിക്കും, ഈ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു സ്പോർട്ടിംഗ് പ്രൊജക്ട് കാണിച്ചിട്ടാണ് താരങ്ങളെ ആകർഷിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി മാത്രമൊന്നുമല്ല കരിയർ നോക്കുന്നത്. അങ്ങനെ നോക്കുന്ന പലരുടെയും കരിയർ എങ്ങും എത്താതായി പോയിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് എടുത്ത് കാണിക്കാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ, ക്യാഷിന് വേണ്ടി പോയി കരിയർ തുലച്ച നെയ്മറിന്റെ കാര്യം തന്നെ വലിയ എക്സാമ്പിളാണ്. പിന്നെ ഒരുപാട് ബ്രസീലിയൻ താരങ്ങൾ അങ്ങനെ കാശിന് വേണ്ടി കരിയർ തുലച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കോമൾ തൊട്ടാലിന്റെ കാര്യത്തിൽ, കോമൾ തൊട്ടാലിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലബ്ബുകളിൽ നിന്നും ഓഫർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവന്മാർ കോമൾ തൊട്ടാലിനോട് പറയുന്നത് ഞങ്ങൾ ഒരുപാട് മത്സരങ്ങളിൽ നിന്നെ കളിപ്പിക്കാൻ നല്ല പേയ്മെന്റ് തരാമെന്നൊക്കെ പറഞ്ഞ് കോമൾ തൊട്ടാലിനെ മത്സരങ്ങൾ കളിപ്പിച്ചു. എങ്ങനെയാണ് അവസാന നിമിഷങ്ങളിൽ മാത്രം പകരക്കാരനായിട്ട് കളത്തിലിറക്കും, വല്ലപ്പോഴും ഒരു ഗെയിം ടൈം കൊടുക്കും. ആ സമയത്ത് തന്നെ ഗോൾ നേടി ഐ എസ് എൽ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ ആവാൻ കോമൾ തട്ടാൽ എന്ന് പറയുന്ന യങ് ഇന്ത്യൻ സെൻസേഷന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ എത്തേണ്ട കരിയറായിരുന്നു. എങ്ങും എത്താതെ തൊലയാനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ്. പിന്നെ മറ്റ് ക്ലബ്ബുകളോട് കാണിക്കുന്ന ചതികളും ഒരുപാടുണ്ട്. കാരണം ഈ അവന്മാർ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, എന്തെങ്കിലും ഇഞ്ചുറി കൺസേൺ ഉണ്ടാകുന്ന പ്ലേയേഴ്സിനെ ഇഞ്ചുറി മറച്ചു വെച്ച് മറ്റ് ക്ലബ്ബുകളുടെ തലയിൽ അടിച്ചു വെച്ച് കൊടുക്കുന്ന പരിപാടി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനോടുണ്ട്. മറ്റ് ക്ലബ്ബുകളോട് ഒരുപാട് തവണ ഇങ്ങനെ പയറ്റി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഗോയങ്കയുടെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെയും കാലിൻ്റെ ഇടയിൽ, സോറി, കാലിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ അവന്മാർക്കെതിരെയുള്ള നടപടിക്രമങ്ങളൊന്നും വലുതായിട്ട് പോകാറില്ല. പക്ഷേ ഈ പരിപാടിയും കൊണ്ട് ഒരു തവണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് വന്നപ്പം പഴയ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല പുതിയ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് അവന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കരോലിസ് കിങ്സ് സ്ഥാനമേറ്റതിന് ശേഷം മറ്റുള്ളവരുടെ തേപ്പ് പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ റാഫേൽ മെസ്സിബോളി എന്ന് പറയുന്ന സൂപ്പർ താരത്തിനെ ചവിട്ടി പുറത്താക്കി വിട്ടതാണ് ഇങ്ങേര്. അതവിടെ നിൽക്കട്ടെ. ഇഞ്ചുറി കൺസേൺ എന്നുള്ള ഒരു പ്ലെയറിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നു, സൈൻ ചെയ്യിച്ചു. അപ്പോൾ ഇവിടെ വന്ന് മെഡിക്കൽ ഫിറ്റ് ആവാതായിരുന്നപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കേസ് കൊടുത്ത്, കരോളിസ് കിങ്സ് കേസ് കൊടുത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഇന്ന് നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ടുള്ളതാണ്. അത് വേറെ, ഇത് വേറെ. അത് നോക്കട്ടെ. ഇപ്പം അൻവർ അലിയുടെ കരിയർ എന്ന് പറഞ്ഞാൽ രഞ്ജിത് ബജാജിനൊക്കെ എത്രമാത്രം താല്പര്യമുള്ള വിഷയമാണെന്നറിയോ? എത്രമാത്രം ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് അൻവർ അലിയുടെ കരിയർ. കാരണം അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖം മൂലം ഇനി ഒരിക്കലും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് പഞ്ചാബ് പിന്നെ ഡൽഹി, രഞ്ജിത് ബജാജാണ് ചെറുക്കനെ നോക്കിയെടുത്ത് ഈ ലെവലിലേക്ക് കൊണ്ടുവന്നത്. രഞ്ജിത് ബജാജിൽ കൺവിൻസ്ഡ് ആയിട്ടാണ് മോഹൻ ബഗാനിലേക്ക് താരം പോയത്. കാരണം രഞ്ജിത് ബജാജിന് കൊടുത്തിരുന്ന, അല്ലെങ്കിൽ അൻവറിൻ്റെ ഏജന്റിന് കൊടുത്തിരുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ നിന്നെ കളിപ്പിച്ച് ഇന്ത്യയിലെ നമ്പർ വൺ ക്ലബ്ബാണല്ലോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ചോയ്സ് പ്ലെയർ ആക്കി, നിന്നെ ഇവിടുത്തെ വേറെ ലെവലാക്കാം, ഐക്കണാക്കാം, നിന്റെ കരിയർ ഇവിടെ സുരക്ഷിതമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയൊരു വിദേശ താരത്തിനെ കൊണ്ടുവന്നിട്ട് ഇന്ത്യൻ മിഡ്ഫീൽഡ് ഇറക്കാനാണ് അവരുടെ പ്ലാൻ. ഓക്കെ, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ പദ്ധതി ഇന്ത്യൻ കംപ്ലീറ്റ് ഇന്ത്യൻ മിഡ്ഫീൽഡ് ഇറക്കുമ്പം ഡിഫൻസീവ് യൂണിറ്റിൽ നിന്നും അൻവർ അലിയെ പിടിച്ച് ബെഞ്ചിലിരുത്താനാണ് പരിപാടി. സോ ഒരുത്തിനു വേണ്ടിയും ബെഞ്ചിലിരിക്കാൻ അൻവർ അലി തയ്യാറാകാത്തതുകൊണ്ട് അൻവർ അലിയുടെ ഏജന്റും അൻവർ അലി എല്ലാം പ്രശ്നം ഉണ്ടാക്കി ടീമിൽ നിന്ന് പോകണം എന്നുള്ള സാധനം പറയുന്നുണ്ട്. അപ്പം ലിറ്ററലി മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസുമായിട്ട് കോൺട്രാക്റ്റിൽ ഇരിക്കുമ്പോഴും പരിശീലനത്തിന് വരില്ല, വേറെ ക്ലബ്ബിലേക്ക് പോകണം എന്ന് അൻവർ അലി പറയുന്നത് നമ്മൾ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ശരിയായിരിക്കാം. പക്ഷേ അൻവർ അലിയെ ഇവിടേക്ക് ആകർഷിച്ച് കൊണ്ടുവന്ന ഒരു സ്പോർട്ടിംഗ് പ്രൊജക്ട് ഉണ്ട്. മോറലി അതെങ്കിൽ ലംഘിച്ച് കളഞ്ഞിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നത്. സോ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നിയമങ്ങൾക്കിടയിലൂടെ നന്നായിട്ട് തെറ്റുകൾ കാണിക്കുന്ന ഒരു ക്ലബാണ്. സോ അൻവർ അലിക്കെതിരെ ഇവന്മാർ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അൻവർ അലിയെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇവന്മാർക്ക് അതൊന്നും ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടായിരിക്കത്തില്ല. കാരണം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ചെറ്റത്തരമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്. ഹ്യൂഗോ തോമസിനോട് ചെയ്ത എന്താണ്, ലോണിൽ പോലും വേറെ എങ്ങും വിടാതെ ചെറുക്കനെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കി വിട്ടു. ഇതൊക്കെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്. ഇവന്മാർക്ക് കടിയാണ്, വേറെ ഒന്നും അല്ല. അതായത് അൻവർ അലിയെ പോലെ ഒരു പ്രോമിസിങ് ഇന്ത്യൻ പ്ലെയർ ബെഞ്ചിലിരുന്നാൽ പോലും
ഓക്കെ, മറ്റുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച് കയ്യടിയും ഫാൻ ബേസും ഒന്നും കൊണ്ടുപോകത്തില്ലല്ലോ. അപ്പം ആരാധകരുള്ള പ്ലേയേഴ്സിനെയും തങ്ങൾക്ക് വേണം, അങ്ങനെയൊക്കെ കുറേ നയങ്ങളുണ്ട്. അപ്പം എല്ലാം കൊണ്ടും ടോപ്പ് ലെവലിലെത്താൻ വേണ്ടിയിട്ട് താരങ്ങളുടെ കരിയർ ബലി കഴിക്കുന്ന കാര്യത്തിൽ യാതൊരു മടിയില്ലാത്ത ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ്.